കർത്താവിൻ്റെ ധന്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മീയ കൂട്ടായ്മ പ്രോഗ്രാമിൽ ഒരുമിച്ചായിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകർക്ക് ദൈവിക ആശ്വാസത്തിനും ദൈവിക സമാധാനത്തിനും ദൈവികമായ വിടുതലുകൾക്കും കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം ആത്മീയ കൂട്ടായ്മ പ്രോഗ്രാമിൽ കൂടെ സാധ്യമാക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിശോധനകൾ വരുമ്പോൾ എങ്ങനെ നേരിട്ട് അതിനെ അതിജീവിക്കാൻ കഴിയും എന്നഴി അറിയാതെ കുഴയുമ്പോൾ അവരുടെ ജീവിതത്തെ ഉറപ്പിലേക്ക് ധൈര്യത്തിലേക്ക് നയിക്കുവാൻ ഈ കൂട്ടായ്മ ഉപകരിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസ്തനെ പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കാം. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവശക്തി വ്യാപരിക്കുവാൻ, ദൈവ വിടുതൽ വ്യാപരിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. സർവശക്തിയുള്ള പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ആത്മീയ കൂട്ടായ്മ പ്രോഗ്രാമിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് തിരുസന്നി ഒരുമിച്ച് വരുവാൻ ആഗ്രഹിക്കായി സ്തോത്രം. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സകല വ്യക്തികളെയും ദൈവ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പാടുവാനുള്ള കൃപ നൽകി സഹായിക്കണം. ഉപകരണം വായിക്കുന്നവർക്കായി സ്തോത്രം. ധാരാളമായ കൃപ പകരണമേ. വചന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ. വിവിധ നിലകളിൽ ഈ പ്രോഗ്രാമിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകണം. പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക്, വലിയ സ്വാതന്ത്ര്യം, വലിയ വിടുതൽ അനുഭവിച്ചറിവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം പരിശുദ്ധാത്മ തന്നെ ഭരിച്ചു നടത്തണമേ. കൃപ കൂടെ ഇരിക്കണമേ. യേശുവിൻ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ബ്രദർ ജെറോം പാട്ടുകൾ ലീഡ് ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്കൊരുക്കിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീയ കൂട്ടായ്മ എന്ന സ്പിരിച്വൽ പ്രോഗ്രാമിലൂടെ, ഗുഡ് ന്യൂസ് ലൈവ് എന്ന യൂട്യൂബ് ചാനൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുമ്പാകെ വീണ്ടും ആറാമത്തെ എപ്പിസോഡായി കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളെ ദൈവം ജയോത്സവമായി നടത്തി, ശക്തിയായി തൻ്റെ കൃപയാൽ ഞങ്ങളെ നടത്തി. അതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും ഈ മീറ്റിംഗ് അനുഗ്രഹമാകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ മീറ്റിംഗ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുന്നുവെങ്കിൽ, ദൈവം ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയി തീരട്ടെ. ഹല്ലേലൂയ. പ്രാരംഭമായി കുറച്ച് ഗാനങ്ങൾ പാടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിത് ശ്രവിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, കുടുംബമായി ശ്രവിക്കുന്ന സന്ദർഭമായിരിക്കാം. എന്നാൽ അവിടെയെല്ലാം ആയിരിക്കുമ്പോഴും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ നന്മകളെ ഓർത്ത്, നമ്മുടെ ദൈവം കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളിൽ നമ്മുടെ കരുതിയ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് അല്പനേരം സ്തുതികളെ അർപ്പിക്കാം. ഹല്ലേലൂയ. എവിടെയായിരുന്നാലും കുറച്ചു നേരം അവൻ്റെ സന്നിധിയിലോട്ട് വരുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നെ ഹൃദയത്തിൽ വളരെയേറെ സ്ട്രൈക്ക് ചെയ്ത ഒരു വചനമുണ്ട്. ഞാനത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണത്. യഹോവയോട് ഞാനൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? ഭക്തന് പ്രകാരം പറയുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവനെ മാത്രം ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ മന്ദിരത്തിൽ പാർക്കുവാനും തന്നെ. യഹോവയുടെ മന്ദിരത്തിൽ, അവൻ്റെ ആലയത്തിൽ പാർക്കുന്നവർക്ക് ശത്രുവിൻ്റെ ഭുജങ്ങളെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി ലഭിക്കുന്നു. ഹല്ലേലൂയ. അത് ഒന്നുകൊണ്ട് മാത്രമാണ് നാം എല്ലാവരും ബലത്തോടെ ആയിരിക്കുന്നത്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പകർന്നു തരും എന്നാണ് വചനം പറയുന്നത്. നമ്മുടെ കണ്ണിൻ മണി പോലെ നമ്മെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പകർന്ന ദൈവം, ആ ദൈവം നമ്മെ ഹൃത്തിൽ വഹിച്ചത് കൊണ്ട് നാം മുള്ളിൻ്റെ ഇടയിൽ വീഴുവാൻ ഇടയായി തീർന്നില്ല. പ്രാണനേക്കാൾ അരികിലായി ആ സ്നേഹം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നാം കൈവിടപ്പെട്ടു പോകാൻ ഇടയായി തീർന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു,
പ്രിയ കർത്തദാസം പറഞ്ഞു അല്ലേ, പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ പരിശോധനകളാൽ നാം വലഞ്ഞുവെങ്കിലും നമ്മെ കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയുന്ന ഒരു കരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നാം എല്ലാവരും ഇന്ന് ജീവനോടെ ബലത്തോടെ ആയിരിക്കുന്നു. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഞങ്ങളുടെ കൂടെ ചേർന്ന് അല്പം ഗാനങ്ങൾ പാടുവാൻ നിങ്ങൾ തയ്യാറാണോ? മുള്ളിൻ കുരുക്കതിൽ വീണതില്ല, കണ്ണിൽ തന്നെ നോക്കിയതീനാ, തുമ്പമൊന്നും യേശിയില്ല. ചേർന്ന് കണ്ണിൽ തന്നെ, കണ്ണിൽ തന്നെ നോക്കിയതീനാ, തുമ്പമൊന്നും. ഹല്ലേലൂയ, ഞങ്ങളോട് കൂടെ ചേർന്ന് ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നിന്നെ സ്തുതിക്കുന്നു രാജാവേ, നന്ദി അപ്പനേ. ഹല്ലേലൂയ. മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹല്ലേലൂയ. ചേർന്ന് ഹൃത്തിലെന്നെ, ഹൃത്തിലെന്നെ വാഹിച്ചതീനാ, മുള്ളിൻ കുരുക്കതിൽ വീണതില്ല, കണ്ണിൽ തന്നെ, കണ്ണിൽ തന്നെ നോക്കിയതീന, തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൽ തന്നെ, കണ്ണിൽ തന്നെ നോക്കിയതീ അപ്പനെ. ഹല്ലേലൂയ. തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൻ മണി പോൽ, കണ്ണിൻ മണി പോൽ എന്നെ കരുതു. ഹല്ലേലൂയ. ചേർന്ന് ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും, തള്ളിക്കളയാതെ, തള്ളിക്കളയാതെ മാർവിൽ ചേ. ഹല്ലേലൂയ. സ്നേഹമാകും യേശു. കണ്ണിൻ മണി പോലെ എന്നെ കരുതും, കണ്ണിൻ മണി പോ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. എന്നെ കരുതും ഉള്ളം കരത്തിൽ, ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും, തള്ളിക്കളയാതെ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവെ. തള്ളിക്കളയാതെ, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും. സ്നേഹമാകും യേശുവെ. അന്ത്യത്തോളം ചിറകടിയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും. വിശ്വാസത്തോടെ പാടാം. അന്ത്യത്തോളം, ഓ അന്ത്യത്തോളം ശൈലവേ. ഹല്ലേലൂയ. ഓ അവൻ കാത്തിടും ഏതാപത്തിലും, ആമേ. ആപത്തിലും രോഗത്തിലും, രോഗത്തിൽ വിശ്വാസത്തോടെ പാടുക. ആപത്തിലോ രോഗത്തിൽ അവനാണ് എനിക്ക് അഭയം. ഓ അവനാണ് എനിക്ക് അഭയം. സാധു എന്നെ, സാധു എന്നെ കൈവിടാതെ നാഗലെന്നും നടത്തിടുന്നു. സാധു എന്നെ കൈവിടാതെ നാദനെന്നും നടത്തിടുന്നു. വിണ്ണിലെന്റെ, വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വാ നീടോ പ്രിയന. പ്രത്യാശയോടെ പാടാം. ഓ വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടൂ പ്രിയനാ. വേല ചെയ്തൻ, വേല ചെയ്തൻ കർത്തനെ നാൾകൾ തീർ. ഹല്ലേലൂയ. ഉറപ്പോടെ വേല ചെയ്തൻ,
നാളുകൾ തീർന്നു വീട്ടിൽ ചെല്ലും ഞാനോടു വീട്ടിൽ ചെല്ലും ആമേൻ വീട്ടിൽ ചെല്ലും ഞാനോടു ഞങ്ങളോടൊപ്പം പാടാമോ സാധുവെന്നെ സാധുവെന്നെ കൈവിടാതെ നാദരെന്നും നടത്തിടുന്നു സാധുവെന്നെ സാധുവെന്നെ കൈവിടാതെ ഹല്ലേലൂയ നടത്തിയിടുന്നു ഹല്ലേലൂയ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ ഹല്ലേലൂയ 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 നമ്മളെ കൈവിടാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവം ആ ദൈവം ഇന്നും ജീവിക്കുന്നു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു താൻ വാഴുകയാൽ ആകുലമില്ല ഭാവിയെല്ലാം അവൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്ക് ഭയപ്പെടുവാൻ ആവശ്യമില്ല എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കും ഹല്ലേലൂയ അവൻ ജീവിക്കുന്നത് മാത്രമാണ് നമ്മുടെ ബലം അവൻ ജീവിക്കുന്നത് മാത്രമാണ് നമ്മുടെ ആശ്രയം തള്ളപ്പെട്ടു പോയ പരിഹസിക്കപ്പെട്ടു പോയ നിന്ദിക്കപ്പെട്ടു പോയ അനേകം അവസ്ഥകൾ നാം നേരിട്ടിട്ടുണ്ട് എന്നാൽ അവൻ ജീവിക്കുന്നത് കൊണ്ട് അവൻ ജീവിക്കുന്നത് കൊണ്ട് നാം ബലത്തോടെ ആയിരിക്കും എന്നിട്ട് തീരുമാനം ആശ്രയം വെച്ചോടെ പാടാം ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ചേർന്ന് പാടാവോ ഹാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ഗാനം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ ചേർന്ന് ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേ സുവത്തെ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേ സുവത്തെ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു കൊല്ലുന്ന മരണത്തിൻ പോരാട വിഷപല്ലു തകർന്നതാകയാൽ കൊല്ലുന്ന മരണത്തിൻ പോരാട വിഷപല്ലു തകർന്നതാകയാൽ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാളൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മണ്ണിലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിന ഇനി വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെന്നെ ഞാൻ പാർപ്പിടുന്നു ഇനി പിന്നെ ആ വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെന്നെ ഞാൻ പാർപ്പിടുന്നു ജീവിക്കാൻ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ
യേശു കർത്താവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു, യേശു ക്രിസ്തു ഉയർത്തു. ഓ യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താരിണി വേഗം വരും, രാജരാജനെ വാഴിടുവാൻ. ഇഹലോകത്തിൽ ഇഹലോകത്തിൽ താരിണി വേഗം വരും, രാജരാജനെ വാഴിടുവാൻ. ഹല്ലേലൂയ ചേർന്നു. ആ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു ഉണ്ടാണോ ജീവന ശക്തിയല്ലേ. ആ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുവാൻ സാധിക്കത്തില്ലേ. ജീവിക്കുന്ന ക്രിസ്തുവിനെ സ്തുതി അർപ്പിക്കാം. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാം, എന്റെ യേശു ജീവിക്കുന്നു, തന്നെ പിരിഞ്ഞ് ജീവിക്കുവാൻ ഞാൻ തയ്യാറാകത്തില്ല. എന്റെ യേശു വാഴുന്നു, താൻ വാഴുകയാ. ചേർന്ന് ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ലോക ജീവിതം. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ഹായത്ര ധന്യമേ ജീവിതോ, ഹായത്ര ധന്യമേ ലോക ജീവിതോ. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം ഒരുക്കിയതോർത്ത് കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ. ആത്മീക കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനുള്ള സന്ദർഭമാണ്. നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ കർത്താവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, ദൈവിക കൃപയുടെ ആഴങ്ങളിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായി തീരട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവവചനം കേട്ടവർ, ദൈവശബ്ദം കേട്ടവർ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ നന്മകളെ സാക്ഷിപ്പാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 11:4 വാക്യം വായിക്കുന്നു. ഈ ദീനം
മരണത്തിനായിട്ടുള്ളതല്ല. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ, ദൈവത്തിൻ്റെ മഹത്വത്തിനുമായിട്ടത്രേ. ഈശോ മസിഹ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ അടുത്തു ചെന്ന് ആശ്വാസം നൽകുന്ന നല്ല ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു വളരെ സ്നേഹിച്ച, യേശുവിന് വളരെ പ്രിയമുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു ബെഥാന്യയിലെ ലാസർ, മാർത്ത, മറിയ ആ കുടുംബം. യേശുവിനെ സ്നേഹിച്ച്, യേശുവിൻ്റെ കാൽക്കലിരുന്ന് തിരുവിളത്തുകളെ പ്രാപിച്ച ഒരു കുടുംബം. ആ കുടുംബത്തിലെ സഹോദരൻ ലാസർ ദീനമായി കിടക്കുമ്പോൾ സഹോദരിമാർ ആ വിവരം യേശുവിനെ അറിയിക്കാൻ തക്കവണ്ണം ആളയച്ചു. ദീനമായി കിടക്കുന്ന ലാസറിനെ ഇപ്പോൾ യേശു വന്ന് സൗഖ്യമാക്കും എന്നവർ വിചാരിച്ചു. എത്ര പ്രിയമുള്ള, എത്ര സ്നേഹമുള്ള, എത്ര ആഴമേറിയ അടുപ്പമുള്ള ഒരു കുടുംബം. യേശു ആ വാർത്ത കേട്ടു. കേട്ട വാർത്തയ്ക്ക് മുന്നിൽ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ അല്ല യേശു ചിന്തിച്ചത്. യേശു പറയുന്നു, ഈ ദീനം മരണത്തിനായിട്ടുള്ളതല്ല. അർത്ഥാൽ ഈ ദീനം കൊണ്ട് ലാസർ അവസാനിക്കുന്നില്ല. ലാസറിനെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഈ തിരുവചനം കേൾക്കുമ്പോൾ അനേക മനസ്സുകളിൽ പലപ്പോഴും ഉദിക്കുന്ന ചോദ്യമാ, യേശുവിനെ സ്നേഹിച്ചു, യേശു സ്നേഹിച്ചു, എന്നിട്ടും ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും വ്യസനങ്ങളും പ്രതിസന്ധികളുമാണോ? അതേ സ്നേഹിതരെ, യേശുവിനെ സ്നേഹിക്കുമ്പോഴും യേശു സ്നേഹിക്കുമ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ പ്രയാസങ്ങളിൽ നീ ചിന്തിക്കുന്നത് പോലെ അവിടെ കൊണ്ട് ജീവിതം അവസാനിക്കുകയല്ല, അവിടെ കൊണ്ട് ജീവിതം തീരുകയല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, പ്രയാസഘട്ടങ്ങൾ, അതിലൊക്കെ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. ലാസറിന്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധി, അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ആരാണ്? അവൻ സകലത്തിൻ്റെയും ഉടയവനാണ്, സകലത്തെയും ഭരിക്കുന്നവനാണ്, സകലത്തിൻ്റെ മേലും അടയാളമുള്ളവനാണ്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ആത്മാവിൻ്റെയും പ്രാണന്റെയും ജഡത്തിൻ്റെയും ഉടയവനായവൻ. അവൻ അസാധ്യങ്ങൾ സാധിപ്പിക്കുന്നവൻ. ഒരുപക്ഷെ ലാസറിന്റെ കുടുംബത്തെ നോക്കി ലോകം, ചുറ്റുവട്ടങ്ങൾ എല്ലാം നിന്ദിക്കാം, പരിഹസിക്കാം. അതിലുപരി സഹോദരിമാർ ആഴമേറിയ വേദനയുള്ളവരായി മാറി. നമുക്ക് തിരുവചനത്തിൻ്റെ പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശുവിൻ്റെ അടുക്കൽ ആള് വിട്ടപ്പോൾ ആ വാർത്ത അവിടെ ചെല്ലുമ്പോഴേക്കും ലാസർ മരണത്തിന് വിധേയനായിട്ടുണ്ട്. എന്നാൽ യേശു പറഞ്ഞത് ഈ ദീനം മരണത്തിനായിട്ടല്ല, ഏതവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്നവനായ സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരം ഒന്നുകൂടെ സകലരും മനസ്സിലാക്കാൻ യേശു ആ പദം ഉദ്ധരിക്കുമ്പോൾ
ലാസറിന്റെ ജീവിതത്തിൽ കല്ലറയിൽ അടക്കപ്പെട്ട നാറ്റം വെച്ചൊരു മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ യേശു ആ വീടിന്റെ ദുഃഖമറിഞ്ഞ് വേദന അറിഞ്ഞ് അവിടേക്ക് അടുത്തു വന്നു. കരയുന്ന സഹോദരിമാർ പറയുന്നു, കരയണ്ട, വിശ്വസിക്ക. ഇന്നും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിന്നെ അലട്ടുന്ന വേദനയുടെ ആഴത്തിൽ നിന്ന്, നിന്നെ ദുഃഖിപ്പിക്കുന്ന വ്യസന വിഷയത്തിന്റെ ആഴത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ഈ സമയം ഞാനിവിടെ ഉയർത്തിക്കാട്ടുക. സകല ആഴങ്ങളെയും ഉൾപ്പുവുകളെയും ആരാഞ്ഞറിയുന്നവൻ യേശു എന്ത് ചെയ്യുവാൻ പോകുന്നെന്ന് യേശുവിനറിയാം. സംഭവിക്കുന്ന സകലത്തെയും ആഴത്തിൽ മനസ്സിലാക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ കരുതൽ എത്ര വലുതെന്ന് നമുക്ക് ഈ വചനം മനസ്സിലാക്കി വരുമ്പോൾ തിരിച്ചറിയാൻ കഴിയും. വായിക്കാം സങ്കീർത്തനങ്ങൾ 60:5, Psalms 16:5. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന് പ്രിയമുള്ളവർക്ക് പ്രതിസന്ധികൾ വരാം, എന്നാൽ തനിക്ക് പ്രിയമുള്ളവരെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ആ വലങ്കരത്തിന്റെ പ്രവൃത്തി, ആ ദൈവഭുജത്തിന്റെ പ്രവൃത്തി, ആ യേശുവിന്റെ കൈയുടെ ശക്തി, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഏതവസ്ഥയിലും ഉത്തരം തരാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. അവനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥന കേട്ട് അവൻ ഉത്തരമരുളുന്നവനാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് വലം കൈ കൊണ്ട് രക്ഷിക്കുന്നവൻ യേശു രക്ഷിതാവാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന, രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്ന, ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കുന്ന, കുഴികളിൽ നിന്ന് രക്ഷിക്കുന്ന, ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനാണ് യേശു. അതാണ് തീത്തോസിന്റെ ലേഖനത്തിൽ ദൈവവചനം രേഖപ്പെടുത്തിയത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യേശുവാകുന്ന രക്ഷിതാവ് ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ മാത്രമല്ല, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. സകല മനുഷ്യർക്കും രക്ഷകനായി, രക്ഷിതാവായി ദൈവത്തിന്റെ പുത്രൻ സ്വർഗമഹത്വം വിട്ട് താണലോകത്തിൽ വന്നവനാ. യേശു എന്റെ രക്ഷിതാവാണെന്ന് വിശ്വസിക്കാൻ, യേശു എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ആ രക്ഷകന്റെ വിടുതലിന്റെ കരം, രക്ഷയുടെ കരം നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. രക്ഷിക്കുന്ന വീരനായി നമ്മോട് കൂടെ വരുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന ആ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് ഈ സമയം നമുക്ക് അനുഭവിക്കാൻ കഴിയും. കർത്താവിന് പ്രിയമുള്ളവരെ അവൻ വിടുവിക്കും. ഏതവസ്ഥയിലേക്ക് പോയാൽ, ലാസറിനെ സംബന്ധിച്ച് മരിച്ച്, അടക്കപ്പെട്ട്, നാറ്റം വെച്ച് കല്ലറയിൽ ആയിരിക്കുമ്പോഴും യേശുവിന്റെ സാന്നിധ്യം ആ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കുവാനിടയായെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിന്റെ എത്ര താളപ്പിഴകൾ സംഭവിച്ച, എത്ര ആർക്കും വിടുവിക്കാൻ കഴിയാത്ത വിഷയത്തിലും വിടുവിക്കാൻ കഴിയുന്ന ആ രക്ഷിതാവ് ഇന്ന് നിനക്കായി ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം
ദുഃഖം മാറ്റുകയാണ്. കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ദീനം വ്യക്തികളിലുണ്ട്, ദീനം സമൂഹത്തിലുണ്ട്, ദീനം ദേശങ്ങളിലുണ്ട്. അങ്ങനെയെങ്കിൽ വ്യക്തികൾക്ക്, സമൂഹങ്ങൾക്ക്, ദേശങ്ങൾക്ക് ദീനം മാറണം, സൗഖ്യമുണ്ടാകണം, വിടുതലുണ്ടാകണം, രക്ഷയുണ്ടാകണം, സ്വാതന്ത്ര്യമുണ്ടാകണം. അത് ദൈവിക ലക്ഷ്യവുമാണ്. ഏതൊരു വിഷയമുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ദൈവിക ലക്ഷ്യമുണ്ട് എന്ന് നാം വ്യക്തമായി ഗ്രഹിക്കണം. ഒന്ന് വായിക്കാം, ഫിലിപ്പിയ ലേഖനം 2:27 വാക്യം. Philippians 2:27. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ശ്രദ്ധിക്കണമേ, എപ്പഫ്രോദിത്തോസ് ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. വളരെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ പോരാടുന്ന ഭക്തനായ മനുഷ്യൻ. എപ്പഫ്രോദിത്തോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് അവൻ പ്രാർത്ഥനയിൽ പോരാടിയിരുന്നു. ദൈവഗീതം സംബന്ധിച്ച് സകലരും തികഞ്ഞവരായി തീരാൻ പ്രാർത്ഥിക്കുന്നവൻ ദീനം പിടിച്ച് മരിപ്പാറായി എന്നാണ് നാം ഇവിടെ വായിച്ചത്. കർത്താവ് കരുണ കാണിച്ചു. ഒരുപക്ഷെ നമുക്ക് ചോദ്യങ്ങൾ പലതും ഉണ്ടാകാമെങ്കിലും വ്യക്തിയിൽ വെളിപ്പെട്ട ദീനം കർത്താവ് സൗഖ്യമാക്കി. പിന്നത്തേതിൽ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീർന്നു. രോഗത്തിൻ്റെ പിന്നിൽ കാരണങ്ങൾ പലതുമുണ്ടാകാം. ചിലതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകത്തില്ല, ചിലതിൻ്റെ കാരണം മനസ്സിലാക്കാനും കഴിയും. രാജാക്കന്മാർ 2:20 വായിക്കുമ്പോൾ ഹിസ്കിയ രാജാവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗമുണ്ടായി. മരിക്കത്തക്ക രോഗമുണ്ടായപ്പോൾ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവോട് പറയുന്നു, നീ മരിച്ചുപോകും, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം. ക്രമപ്പെടുത്തേണ്ട ചില വിഷയങ്ങളിൽ ബോധ്യം കൊടുക്കുവാൻ ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ, ആ പ്രതിസന്ധിയിൽ സാധ്യമായി. ഹിസ്കിയാവ് ദൂത് കേട്ടപ്പോൾ ദൈവസ്ഥന് കരഞ്ഞു, ചുമരിന് നേരെ തിരിഞ്ഞ് കരഞ്ഞു. വളരെ കരഞ്ഞ് തനിക്ക് ദൈവത്തോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ആ ഹിസ്കിയാവിന് ദൈവം രോഗം മാറ്റിയെന്ന് മാത്രമല്ല, ആയുസ്സിനോട് സംവത്സരങ്ങളെ കൂട്ടിക്കൊടുത്ത് വീണ്ടും ആലയത്തിലും ദൈവസന്നിധിയിലും രാജാസനത്തിലും അവൻ്റെ പദവികൾ ഉപയുക്തമായി തീരത്തക്കവണ്ണം അവനെ ഉപയോഗിച്ചു. ശയ്യാവിൻ്റെ പ്രവചനത്തിൽ ഹിസ്കിയാവിൻ്റെ സാക്ഷ്യം പിന്നത്തേതിൽ വെളിപ്പെടുന്നു. ഞങ്ങൾ ഇന്ന് ചെയ്യുന്നതുപോലെ ഹോബിഡി ആലയത്തിൽ നിത്യം അവനെ സ്തുതിക്കും. ക്രമപ്പെടുത്തേണ്ടത് ക്രമപ്പെടുത്തിയപ്പോൾ കുടുംബം, ഞങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ അവനെ സ്തുതിക്കുമെന്ന് പറയാൻ തക്കവണ്ണം കുടുംബത്തിൽ ക്രമം, ജീവിതത്തിൽ ക്രമം വെളിപ്പെടുത്തപ്പെടുവാനിടയായെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ശോധന ചെയ്ത് ദൈവശബ്ദം തിരിച്ചറിഞ്ഞ്, ദൈവാലോചന തിരിച്ചറിഞ്ഞ്, എവിടെ ക്രമപ്പെടണമോ, എവിടെ വ്യത്യാസം വരുത്തണമോ, എവിടെ ജീവിതം ശരിയാക്കണമോ, അത് ശരിയാക്കാൻ തയ്യാറായാൽ പല രോഗങ്ങൾക്കും സൗഖ്യം, പല വിഷയങ്ങൾക്കും വിടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും.
103 സങ്കീർത്തനം 3 വാക്യം പറയുന്നത് അവൻ അകൃത്യമൊക്കെയും മോചിക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ജീവിതത്തെ ശോധന ചെയ്യാൻ ചില ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കാൻ ക്രമം കെട്ട അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ നമ്മുടെ ജീവിതത്തിന്റെ ചില പരിശോധന ഘട്ടങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ തിരുവചനത്തിൽ യെശയ്യാവിന്റെ പ്രവചനം 1:4-5-7 വാക്യങ്ങൾ എടുത്തു വായിച്ചാൽ ദേശത്തിന്റെ ദീനം അതിനെ നമുക്ക് മനസ്സിലാക്കാം. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയേയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവും ഇല്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. ശ്രദ്ധിക്കണമേ, ദേശത്തിന്റെ ദീനം, നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ ശൂന്യമായി, അന്യജാതിക്കാർ ദേശം തിന്നുകളയുന്നു. ദേശത്തിന്റെ ദീനത്തിന് കാരണം ദേശത്ത് പാർക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരായി പാപത്തിന്റെ ആഴത്തിലേക്ക് വ്യവസ്ഥ തെറ്റിയ ജീവിതത്തിലേക്ക് മാറിയപ്പോൾ ദേശത്തിന്റെ ദീനം മാറുവാൻ ഉള്ള മറുമരുന്ന് 2:7:14 രേഖപ്പെടുത്തി വച്ചിരിക്കുക. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. കേട്ടോ, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ദേശത്തിന്റെ ദീനം മാറ്റും, ദേശത്തിന് സൗഖ്യം വരുത്തും. അങ്ങനെയെങ്കിൽ ദേശങ്ങളിൽ വ്യാപരിക്കുന്ന, രാജ്യങ്ങളിൽ വ്യാപരിക്കുന്ന ദീനങ്ങൾക്ക് പരിഹാരം വരാനുള്ള മാർഗം എന്റെ ജനം തങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തി ഒരുക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി ഈ തലമുറയിൽ ഒരു വലിയ മാറ്റം, മാനസാന്തരം, രൂപാന്തരം, ഒരുക്കം വെളിപ്പെട്ടു വന്നെങ്കിൽ എന്നാൽ ദേശങ്ങൾക്ക് സൗഖ്യം വരുമായിരുന്നു. ദേശങ്ങളുടെ സൗഖ്യത്തിന്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമാണെന്ന് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. നാം ഒരുക്കപ്പെടാൻ തയ്യാറായാൽ ദേശങ്ങൾക്ക് സൗഖ്യം സർവശക്തനാൽ വെളിപ്പെടും. വലിയ വിപത്തുകൾ, ദീനങ്ങൾ ദേശങ്ങളിൽ വെളിപ്പെടുമ്പോൾ, ഇന്നത്തെ കാലഘട്ടം വല്ലാത്ത ദീനം പിടിച്ച കാലഘട്ടമായിരിക്കുമ്പോൾ അതിന് പരിഹാരം വരുത്തുവാൻ സർവശക്തന്റെ സാന്നിധ്യം വ്യക്തമായി വെളിപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോടടുത്തിയെല്ലാം വ്യക്തികൾക്ക്, സമൂഹത്തിന്, ദേശത്തിന് വലിയ മാറ്റം, വലിയ വിടുതൽ, ദീനങ്ങൾ മാറാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ദൈവമിടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. യാക്കോബിന്റെ ലേഖനം 5:14 രോഗസൗഖ്യം വരേണ്ടതിന് ദൈവത്തിന്റെ സാന്നിധ്യത്താലുള്ള വിടുതൽ സംഭവിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പാൻ. ഇന്ന് രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ ആളുകൾ തയ്യാറാകുന്ന കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് തോന്നുന്നത്.
കോവിഡ് ഒക്കെ വ്യാപരിച്ച കാലത്തെ ഭയം മുറ്റി നിൽക്കിയല്ലേ വിളിച്ചാൽ ചെല്ലാൻ ആളുകൾ മടിക്കുന്നു ഒരു സ്ഥലത്തേക്കും അടുക്കാൻ പറ്റാത്ത സമയം എന്നാൽ തിരുവചനത്തിന്റെ വ്യവസ്ഥ തിരുവചനത്തിന്റെ സത്യം അത് ഇന്നും പ്രവൃത്തിപഥത്തിൽ എത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് ദൈവസന്നിധിയിൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവ സൗഖ്യമാക്കാൻ ശക്തന വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മഹത്വം വെളിപ്പെടുത്തുന്ന വിശ്വസിക്കാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്ന ആ ദൈവശക്തിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനം 41 3 സാംസ് ചാപ്റ്റർ 41 വേഴ്സ് 3 യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു രോഗശയ്യയിൽ താങ്ങുന്ന ദീനത്തിൽ കിടക്ക മാറ്റിവിരിക്കുന്ന അവസ്ഥ മാറ്റുന്ന എഴുന്നേൽപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവശക്തി ഇന്നും വ്യാപരിക്കുന്നു ഇതിനകത്ത് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ സ്ഥിതി മാറ്റാൻ ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ചലിക്കപ്പെടുകയാ ഹല്ലേലൂയ ഹല്ലേലൂയ അനവധി വിടുതലുകൾ അനവധി അത്ഭുത ദൈവപ്രവർത്തികൾ കൺമുൻപിൽ കാണാൻ ദൈവം അവസരങ്ങൾ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒന്ന് കൊരിന്ത്യ 10:13 13 വാക്യത്തിൽ പരീക്ഷകൾ നേരിടുന്ന പ്രത്യേക ഘട്ടങ്ങളുടെ നടുവിൽ നീക്കുപോക്ക് നൽകുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെയാണെങ്കിൽ വിവിധ പ്രതിസന്ധികളിൽ ഭാരപ്പെടുന്ന പ്രിയമുള്ളവരെ നേരിടുന്ന പരീക്ഷകൾ നിന്നെ തകർക്കാനല്ല ഉലയ്ക്കാനല്ല ഉടയ്ക്കാനല്ല നശിപ്പിക്കാനല്ല പണിതെടുക്കാനാണ് അതിനകത്ത് നീക്കുപോക്ക് തരുന്നൊരു ദൈവമുണ്ട് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ വിഷയങ്ങളിൽ നീക്കുപോക്ക് നൽകിയ ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമെങ്കിൽ നീ ഇപ്പോൾ അഭിയിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ച് സാക്ഷ്യം പറയത്തക്ക നിലയിൽ നിന്റെ അനുഭവം മറ്റുള്ളവർക്ക് അനുഭവമാക്കി മാറ്റാൻ കഴിയുമെന്നും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനോ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ 30 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ സങ്കീർത്തന ഭാഗത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാം സാംസ് 30:1-2 യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക നിന്റെ ജീവിതത്തിൽ വരുന്ന വിഷയത്തിന്റെ മുമ്പിൽ നിന്റെ ചുറ്റുവട്ടങ്ങളിൽ ശത്രുക്കൾ നിന്നെ കുറിച്ച് പലതും പറഞ്ഞ് സന്തോഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശത്രുക്കൾ നിന്നെ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കാൻ അവസരം കൊടുക്കാതെ വണ്ണം ശത്രുക്കൾക്ക് മുൻപിൽ വിടുതലായ ചുയർത്താൻ യേശു ശക്തനാണ് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ സന്ദർഭങ്ങൾ ശത്രുക്കൾ നിങ്ങളെ നോക്കി സന്തോഷിക്കാൻ ആഗ്രഹിച്ചു അവിടെയെല്ലാം കർത്താവ് വിടുതൽ അയച്ചില്ലേ അതെന്നോർത്ത് ധൈര്യപ്പെട് അതെന്നോർത്ത് ബലപ്പെട് അതെന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ അതേ 6 കഷ്ടത്തിൽ അവൻ വിടുവിച്ചെങ്കിൽ 7-ാമത്തേതിലും തിന്മ തൊടാതെ പരിപാലിക്കാൻ കഴിയുന്ന ആ ദൈവ ശക്തി ഇന്നും നിനക്ക് വേണ്ടി ചലിച്ചു കൊണ്ടിരിക്കുക നിന്റെ ശത്രു സന്തോഷിപ്പാൻ ഇടയാക്കാതെ വേണം അവൻ നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാണ് ഉയർത്തുന്ന ദൈവമാണ് വിടുവിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ വിശ്വസിക്കാൻ കഴിയണം വിശ്വസിക്കാൻ കഴിയണം സഹോദരിമാര് യേശുവിന് പറഞ്ഞു ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു കർത്താവ് പറഞ്ഞു വിശ്വസിച്ചാൽ മതി വിശ്വസിച്ചാൽ മതി നിങ്ങളുടെ ചിന്തകളല്ല ദൈവിക പദ്ധതികൾ യേശു
ആ കല്ലറയ്ക്കൽ അടുത്തിയുന്നു. കല്ല് മാറ്റാൻ പറയുമ്പോൾ നാറ്റം വെച്ചെന്നാ പറയുന്നേ. പക്ഷേ കർത്താവ് പറയുന്നു കല്ല് മാറ്റ്. കല്ല് മാറ്റിയപ്പോൾ സർവശക്തന്റെ ഒറ്റ വാക്ക് ലാസറ പുറത്തു വരിക. ശത്രുക്കൾ അമ്പരന്നു പോകത്തക്കവണ്ണം ലാസർ ജീവൻ പ്രാപിച്ച് പുറത്തു വന്ന് അത്ഭുതം മരിച്ചവരെ ഉയർപ്പിച്ച് ആ ദൈവിക അത്ഭുതം വെളിപ്പെടുവാനിടയായെങ്കിൽ പിന്നെ ലാസറിനെ കാണുന്നത് കല്ലറയ്ക്കകത്തല്ല, അവനെ പുറത്ത് കാണുകയാണ്. ലാസർ വീട്ടിലെത്തുമ്പോഴേക്കും വലിയ കൂട്ടം ജനം ലാസറിനെ കാണുവാൻ എത്തപ്പെടുകയാണ്. നിന്നിൽ നടക്കുന്നൊരത്ഭുതം കൊണ്ട് നീ വിശ്വസിക്കുന്ന കർത്താവ്, നീ പ്രിയപ്പെടുന്ന കർത്താവ്, അവന്റെ നാമം മഹിമപ്പെടുകയും അനേകർ ആ നാമത്തെ വിശ്വസിച്ച് തങ്ങളുടെ ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ലാസറിന്റെ ജീവിതത്തിൽ ബെഥാനിയിലെ കുടുംബത്തിൽ സംഭവിച്ച വിഷയത്തിന്റെ വിടുതലിന്റെ മുമ്പിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചു. ആ ദൈവം മഹത്വം അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കത്തക്കവണ്ണം പ്രത്യക്ഷമായി വെളിപ്പെട്ടപ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറായി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ചില പരിശോധന വന്നേക്കാം. എന്നാൽ അതിനകത്ത് ദൈവ മഹത്വം വെളിപ്പെടുമ്പോൾ നിന്നിൽ സംഭവിക്കുന്ന, നിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന, നിന്റെ വിഷയത്തിൽ സംഭവിക്കുന്ന ആ ദൈവ മഹത്വം അനേകരെ ക്രിസ്തുവിലേക്ക്, വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ മാർത്ത യേശുവിനെ ശുശ്രൂഷിച്ചു, ലാസറോ പന്തിയിൽ ഇരിക്കുന്നവരിൽ ഒരുവനായിരുന്നു. യേശുവിനോട് കൂടെ പന്തിയിൽ ഇരിക്കാൻ തക്കവണ്ണം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിലനിർത്തിയ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഒരു വാക്ക് ഞാൻ വിളിച്ചു പറയാം. ഇവിടെ യേശുവിനോട് കൂടെ ജീവിക്കാൻ, അവന് പ്രിയമായി ജീവിക്കാൻ നാം തയ്യാറായാൽ നമുക്കുള്ളൊരു വാക്തത്വമുണ്ട്. കർത്താവിനോട് കൂടെ നിത്യ പറുദീസയിൽ അവന്റെ പന്തിയിൽ ഇരിക്കുവാൻ അവൻ നമ്മെ യോഗ്യരാക്കി തീർക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനെ നീ ഒന്ന് പ്രിയപ്പെടാമോ? യേശുവിനെ വിശ്വസിക്കാമോ? അവൻ നിന്നെ പ്രിയപ്പെടും. നിന്റെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങൾക്ക് പരിഹാരം തന്ന്, നിന്റെ ജീവിതത്തെ ഉദ്ധരിച്ച്, ശത്രു സന്തോഷിക്കാൻ ഇടകൊടുക്കാതെ അവൻ നിന്നെ മാനിച്ചിട്ട് അവനോട് കൂടെ അത് ഇരുത്തുന്ന ആ ദൈവ കൃപ, അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഉയർപ്പിന്റെ ശക്തി, ആ ആത്മസാന്നിധ്യം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വെളിപ്പെടുത്തപ്പെടുവാൻ ദൈവ കൃപ ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. നമ്മുടെ ലക്ഷ്യം നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവാണ്. അവൻ മടങ്ങി വരുമ്പോൾ നാം അവനോട് കൂടെ ഇരിക്കേണ്ടവരാണ്, അവനോട് കൂടെ ഇരിക്കേണ്ടവരാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു കൊള്ളാം എന്ന് പറഞ്ഞവൻ അവനോട് കൂടെ പന്തിയിലിരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുകയോ ആ വിളി മുഴങ്ങിക്കൊണ്ടിരിക്കുകയോ ഇതുവരെ യേശുവിനെ രക്ഷകനും കർത്താവായി അംഗീകരിച്ച് അവനിൽ വിശ്വസിച്ച് ജീവിതത്തിന് ക്രമം വരുത്തുവാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിതരെ, യേശുവിനോട് അടുക്കാനുള്ള സമയമോ? ഏതെങ്കിലും പ്രശ്നങ്ങളുടെ നടുവില്, ഭാരങ്ങളുടെ നടുവില് ആകുലപ്പെട്ട് ഇവിടം കൊണ്ട് തീർന്നോ? ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് പറയുന്നിടത്ത് അതാ കർത്താവിന്റെ സാന്നിധ്യം നിന്നെ ശക്തീകരിച്ചിട്ട് സ്ഥിതി മാറ്റിയിട്ട് ഉയർത്തുവാൻ ശക്തമാണെന്ന് പരിശുദ്ധാത്മാവ് ആലോചനയെ അറിയിക്കുമ്പോൾ വിശ്വസിക്കട്ടെ. യേശു മടങ്ങി വരാറായി. നാം അവനോട് കൂടെ പന്തിയിൽ ചേരാറായി. ആ കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം, വിശുദ്ധിയെത്തേക്കാം, ദൈവികമായ ശക്തിയിൽ ധൈര്യപ്പെടാം, വിശ്വസിക്കാം. ദൈവമേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം ചേർന്ന് പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന സമയമാണ്. ശക്തമായ ആത്മാവിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം.
വിശ്വസിച്ച് പാടുക ആമേൻ സർവശക്തൻ യഹോവയവൻ സൗഖ്യം നൽകി താൻ ശക്തിയേ കീടും സൗഖ്യം നൽകി താൻ ശക്തിയേ കീടും എന്നും ആശ്വാസം പകരുമവൻ എന്നും ആശ്വാസം പകരുമവൻ ഗീതം പാടുക നാം ഉയർത്തുക ജയനാമം ഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സേനകളിൽ നായകൻ സർവശക്തൻ യഹോവയവൻ സേനകളിൽ നായകൻ സർവശക്തൻ യഹോവയവൻ അവൻ മുൻപിലും അവൻ പിൻപിലും അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോടെ നടത്തിടുമേ നമ്മെ ജയത്തോടെ നടത്തിടുമേ സ്തുതി ഗീതം പാടുക നാ ഉയർത്തുക ജയനാമം സ്തുതി ഗീതം പാടുക നാ ഉയർത്തുക ജയനാമം ചേർന്ന് ഉരോധിക്കു വൈദ്യനവ ശക്തൻ യഹോവയവൻ രോധിക്കു വൈദ്യനവൻ ചേർന്ന സർവശക്തൻ യഹോവയവൻ സൗഖ്യം നൽകി താൻ ശക്തിയേകീടും സൗഖ്യം നൽകി താൻ ശക്തിയേകീടും എന്നും ആശ്വാസം പകരുമവൻ ഹല്ലേലൂയ എന്നും ആശ്വാസം പകരുമവൻ സ്തുതിഗീതം പാടുക ഗീതം പാടുക ഉയർത്തുക ജയനാമം ഗീതം പാടുക ഉയർത്തുക ജയനാമം ഗീതം പാടുക ഉയർത്തുക ജയനാമം നമ്മുടെ ലോകത്തിന്റെ മേൽ വിടുതൽ കൽപ്പിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഭാരത്തിന്റെ മേൽ വിടുതൽ കൽപ്പിക്കുവാൻ രോഗിയായ എന്നെ നിന്നെ വിടുവിക്കുവാൻ നിന്റെ ദൈവം ശക്തൻ ഹല്ലേലൂയ 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 നാലു നാലായാലും നാറ്റം വമിച്ചാലും കല്ലറയുടെ മുമ്പിൽ വരുന്ന കർത്തൻ ഹല്ലേലൂയ വിശ്വസിക്കുക അവനെ ഏത് രോഗത്താൽ ഭാരപ്പെടുന്നതെങ്കിൽ വൈദ്യനായി എന്റെ ദൈവം കൂടെയുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും അവനിൽ വിശ്വസിക്ക അവനിൽ വിശ്വസിക്ക നിന്റെ രോഗങ്ങൾക്ക് വിടുതൽ തരുവാൻ അവൻ ശക്തനാകുന്നു നിന്റെ ഭാരങ്ങൾക്ക് വിടുതൽ തരുവാൻ അവൻ ശക്തനാകുന്നു അവനിൽ വിശ്വസിക്ക ഹല്ലേലൂയ ഈ സന്ദേശം നിനക്ക് ഒരു ആശ്വാസമായി മാറട്ടെ ഹല്ലേലൂയ നമുക്ക് ദൈവസ്സിനെ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കേട്ട ദൈവിക ആലോചനയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിൽ വിശ്വാസം വർദ്ധിക്കാം. ആ വർധനവ് വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവിടെയാക്കട്ടെ. ഈ വചനം കേട്ടിട്ട് യേശു സർവശക്തനാണെന്നും രക്ഷിതാവാണെന്നും
ആ രക്ഷിതാവിനെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ അംഗീകരിക്കുന്നു. എൻ്റെ ശേഷിക്കുന്ന ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു. ഈ രക്ഷിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് പൂർണ്ണമായി ആ കൽപ്പന പ്രകാരം ജീവിക്കാൻ സമർപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കരം ഉയർത്തിപ്പിടിച്ചു. യേശു മരണത്തിൽ നിന്ന് ജീവിതങ്ങളെ വിടുവിക്കുന്നവനാണ്. ഏതവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നവനാണ്. അവനിൽ വ്യാപരിച്ച ദൈവശക്തി നമ്മിലേക്ക് പകരപ്പെടുന്നതാണ്. ആ ദൈവശക്തി എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരമുയർത്തിപ്പിടിച്ചു. ഇന്ന് വിവിധ പരിശോധനകളിൽ, വിവിധ വേദനകളിൽ, വിവിധ പ്രതിസന്ധികളിൽ ഞെരങ്ങി മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന, ചിന്തകളാൽ വശം കെട്ടിരിക്കുന്ന അവസ്ഥയാണോ? നിനക്കു വേണ്ടി ആ കരം ഇന്ന് നീട്ടുവാൻ ശക്തമാണ്. വിശ്വസിക്കുന്നുവോ? യേശു എനിക്ക് വിടുതൽ തരാൻ ഈ മീറ്റിംഗിൽ, ഈ സമയം എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് നീ വിശ്വസിക്കുമെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ചോ. നിന്റെ വിഷയം ഏതുമാകട്ടെ, ശാരീരിക രോഗമാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, പ്രതികൂല സാഹചര്യങ്ങളാകട്ടെ, ദേശത്തിന്റെ വിടുതലാകട്ടെ, തകർന്ന ജീവിത മേഖലയാകട്ടെ, ഏതവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ ഈ ദിനം മരണത്തിനല്ല എന്ന് പറഞ്ഞവൻ ഇന്നും മരണം മാറ്റാൻ ശക്തനോ? വിശ്വസിക്ക. ഡോക്ടർമാർ പറഞ്ഞതല്ല, ലോകം പറഞ്ഞതല്ല, കാണാൻ വന്നവർ പറഞ്ഞതല്ല, കൂട്ടുകാർ പറഞ്ഞതല്ല, കർത്താവിന്റെ വചനം വിശ്വസിക്ക്. അവൻ മരണം മാറ്റുന്നവനാണ്. ഏതെല്ലാം വിഷയത്തിൽ വിടുതൽ ആവശ്യം, ആ കരം ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരുപക്ഷെ നാളുകളായി പിശാച് ബന്ധിച്ച് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാവി അടഞ്ഞിരിക്കുകയായിരിക്കും. ഈ സമയം വിശ്വസിച്ചോ, കർത്താവിനൊന്നും അസാധ്യമല്ല. അവൻ ബന്ധനങ്ങളെ അഴിക്കും, അവൻ അത്ഭുതങ്ങളെ ചെയ്യും. വിശ്വാസത്തിലൂടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ അങ്ങയുടെ സന്നിധിയിൽ ഉയർത്തപ്പെട്ട എല്ലാ കരങ്ങൾക്കായി സ്തോത്രം. രക്ഷകനെ ഏറ്റെടുക്കുവാൻ, കൽപ്പന അനുസരിക്കുവാൻ, ജീവിതം ക്രമീകരിക്കുവാൻ, വിവിധ രോഗങ്ങൾ, വിവിധ മനോപീഡകൾ, പൈശാചിക ബന്ധനങ്ങൾ, ഭൗതിക തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, ദേശത്ത് നിലനിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ, ഏതൊക്കെ വിഷയങ്ങളാൽ ആ കരം ഉയർന്നിരിക്കുന്നു, അപ്പാ സാന്നിധ്യം വ്യാപരിക്കും, ശക്തി വ്യാപരിക്കും. നീ വാക്യമേ തുണ നിൽക്കുമല്ലോ, നീ വിടുതലയക്കുമല്ലോ. ഞങ്ങൾ വിശ്വസിച്ച ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പരിവർത്തനങ്ങൾ നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ, സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. ദൈവ കരങ്ങളിലേക്ക് അവരെ കൈമാറി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വിടുതലയച്ചിരിക്കുക. സ്തോത്രം. മുഴുവൻ മഹത്വം കർത്താവിനർപ്പിക്കുന്നു. ഇതുവരെ പ്രാർത്ഥന സമയം എല്ലാവർക്കായി സ്തോത്രം. ദൈവം അനുഗ്രഹിക്കണമേ, കൃപ കൂടിയിരിക്കണമേ. യേശുവിൻ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കും. കേൾക്കണം സ്വർഗസ്ഥനായ പിതാവേ, ആമേൻ. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ആത്മീയ കൂട്ടായ്മയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഫോൺ നമ്പറിൽ, വാട്സപ്പിലോ ആ നമ്പറിൽ കോൾ വിളിക്കുവാനോ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, നടത്തി പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കാവൽ കൂട്ടായ്മ നമ്മോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളും, സകല വിശുദ്ധന്മാരോടും
നാം കേട്ട വചനങ്ങളോട് ക്രിസ്തുയേശുവിൻ രണ്ടാം പ്രത്യക്ഷവരെ ഇന്നും നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.